കുമ്മാട്ടിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഭഗവാൻ പാശുവാസ്ത്രം നേടുന്നതിനായി ഓരോ തപസ് ചെയ്യുകയും ആ തപസ്സിനെ പരീക്ഷിക്കുവാനായി ശിവപാർവതിമാർ കിരാതവേഷം ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ ആ കിരാതവേഷം ധരിച്ച ശിവപാർവതിമാരൊപ്പം തന്നെ ഭൂതഗണങ്ങളും കിരാതവേഷം ധരിച്ചുകൊണ്ട് പോവുകയും ആ അന്ന് ആടിയും പാടിയാണ് പോയത്. ആ തപസ്സിൽ ശിവപാർവതിമാര് സംപ്രീതരാകുകയും അർജുന ഭഗവാന് ആശ്വാസം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കാലാന്തരങ്ങൾക്ക് ശേഷം നമ്മുടെ മഹാദേവന്റെ പരമഭക്തനായ പരശുരാമന്റെ അഭ്യർത്ഥന പ്രകാരം തൃശ്ശിവപേരൂർ സന്ദർശിക്കുകയും അങ്ങനെ അന്ന് കണ്ട ആ കളി ഭൂതഗണങ്ങളുമായിട്ടുള്ള കളി ഒന്നും കൂടി കാണണമെന്ന് പാർവതിദേവി ശിവ ഭഗവാനോട് അറിഞ്ഞു ചെയ്യും. ആ കളിക്കാൻ ഭഗവാൻ പറയുകയാണ് ഉണ്ടായത്. ആ കളിയാണ് പിന്നീട് കുമ്മാട്ടിയായി രൂപാന്തരപ്പെട്ടത്. അതാണ് വടക്കനാഥനോളം തന്നെ കുമ്മാട്ടിക്ക് പഴക്കമുള്ളത്. കുമ്മാട്ടിയുടെ ഒറിജിനായിട്ടുള്ള നമ്മുടെ വേട്ടക്കാരൻ സ്വാമി, അതുകൊണ്ടാണ് ആ വടക്കനാഥന് വേട്ടക്കാരൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതാണ് കാലാന്തരങ്ങൾക്ക് ശേഷം നമ്മുടെ കുമ്മാട്ടിയായി രൂപപ്പെട്ടത് എന്നാണ് കാർന്നുമാർ പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ പരമഭക്തനായ മഹാബലി തമ്പുരാൻ കേരളം സന്ദർശിക്കുമ്പോൾ ആ മഹാബലി തമ്പുരാന്റെ ഒപ്പം തന്നെ ശിവപാർവതിമാരുടെ അനുഗ്രഹം എന്ന നിലയ്ക്ക് ഭൂതഗണങ്ങൾ ഈ കിരാതവേഷം ധരിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും ചെല്ലുകയും ആ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുകയുമാണ്. അതാണ് പിന്നീട് നമ്മുടെ കുമ്മാട്ടിയായി രൂപപ്പെട്ടത് എന്നാണ് നമ്മുടെ കാർന്നുമാരെ പറയുന്നത്. വിശ്വത്തിങ്കൽ വിളങ്ങിയിടുന്ന തൃശൂർ പേരു വടക്കുനാഥന്റെ സന്നിധിയിൽ നിന്നും തന്റെ ഭൂതഗണങ്ങളെ വിളിച്ചു വരുത്തി നല്ലൊരു കളി കാണട്ടെ എന്ന് ശിവനും പാർവതിയും ആജ്ഞാപിക്കുകയും തന്റെ ഭൂതഗണങ്ങളായ കാട്ടാളൻ, കിരാതൻ, കൃഷ്ണൻ എന്നീ മാസ്കുകളോട് കൂടിയ കുമ്മാട്ടി ദേഹമാസകലം പർപ്പടക പുല്ല് ധരിച്ചുകൊണ്ട് ശിവപാർവതിയുടെ മുമ്പിൽ നൃത്തം വയ്ക്കുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടി. ഈ കുമ്മാട്ടി ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിഴക്കുംപാട്ടുകരയിലെ ഈറ്റില്ലമെന്ന് അറിയപ്പെടുന്ന സ്ഥലത്തു നിന്നാണ് ആവിർഭവിച്ചിട്ടുള്ളത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ ഓരോ ദേശത്തിനും അതിൻ്റെതായ കലാരൂപങ്ങളുണ്ട്. ദ്രാവിഡ കാലത്ത് കൊയ്ത്തുത്സവത്തിന് ശേഷം നാട്ടിലെ സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കുന്നതിന് വേണ്ടി ദേഹമാസകലം ഈ പർപ്പടക പുല്ല് കെട്ടി ആദ്യകാലത്ത് കവിങ്ങിൻ പാളയുടെ മുഖത്ത് പെയിൻ്റ് അടിച്ചും കൊണ്ടാണ് ഈ കുമ്മാട്ടി അവതരിച്ചു ഇരുന്നത്. പിന്നീട് മുഖാവരണം മരം കൊണ്ടുള്ള മാസ്കുകളിലേക്ക് മാറുകയും ദീർഘകാലം ഇത് കൊണ്ടു നടക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ കാണുന്ന ഈ മാസ്കുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സാധാരണ എങ്ങനെയാണ് നമ്മള് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന പ്രകാരം തന്നെ എല്ലാം ചെയ്തു. ഈ കെട്ടി നോക്കാ അല്ല, പിന്നെ കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് കെട്ടിയിട്ടു കുമ്മാട്ടിക്ക് വേണ്ടിട്ട്. അപ്പൊ ഒരു ഇൻസ്പിറേഷൻ ആയി ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത്. എന്റെ ഉള്ളിൽ കാട്ടാളനാണ് മുഖം. യെസ്, കാട്ടാളനാണ് മുഖം. അല്ല, ഇവര് തന്നു. പിന്നെ എന്റെ ഒരു സൈസ് ഒക്കെ വെച്ച് നോക്കിയപ്പോ ചെറുത് വേണ്ട വലുത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നോക്കി നോക്കാം. എന്തായാലും ആദ്യമായിട്ടല്ലേ സ്ത്രീകൾ കുമ്മാട്ടി? എന്തോ